തീർച്ചയായിട്ടും കാരിസ് ഭവനിൽ ഇനി മുന്നോട്ടുള്ള ചില കാര്യങ്ങൾ ഒരു അനൗൺസ്മെൻ്റായിട്ട് നിങ്ങളടുത്ത് പറയുകയാണ്. പൊതുജനത്തെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോഴുള്ളതുപോലെ ലൈവായിട്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ജനം ഒന്നും തന്നെ ഇല്ല, പാട്ടുകാരും മാത്രമേ ഉള്ളൂ ഈ വിശുദ്ധ കുർബാനയ്ക്ക്. നമുക്ക് ദിവസേന രണ്ട് വിശുദ്ധ കുർബാനകളുണ്ട്, രാവിലെ 6:30 വൈകിട്ട് സാധാരണ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ 7:00 വിശുദ്ധ കുർബാന ഉണ്ടാകും. പക്ഷേ പൊതുജനത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കില്ല വിശുദ്ധ കുർബാന എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യവും ഈ രണ്ടാഴ്ച കാലം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കും ജാഗ്രതയും നമ്മൾ മുൻകരുതലായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മളങ്ങനെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള വിശുദ്ധ കുർബാന നിർത്തലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. പക്ഷേ നമ്മൾ രാവിലെ വിശുദ്ധ കുർബാന ലൈവ് ഇല്ലായിരുന്നു. പക്ഷേ അത് രാവിലെ 6:30 വിശുദ്ധ കുർബാനയും വൈകിട്ടുള്ള 7:00 വിശുദ്ധ കുർബാനയും ലൈവായിട്ട് കാരിസ് ഭവൻ്റെ ഒഫീഷ്യൽ പേജ്, കാരിസ് ഭവൻ ഒഫീഷ്യൽ, കാരിസ് ഭവൻ റിട്രീറ്റ് സെൻറ്റർ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആത്മനാ കർത്താവിൻ്റെ സാന്നിധ്യം സ്വീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്, വേദനയുണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളോട് ഒരു ഉത്തരവാദിത്വ ബോധമുള്ളവരാകേണ്ടതുകൊണ്ട് നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ശുശ്രൂഷകൾ നമ്മളുണ്ടായിരിക്കുന്നല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. എല്ലാ ശനിയാഴ്ചയുമുള്ള ഏകദിന കൺവെൻഷൻ രാവിലെ 9:00 മുതൽ നമുക്കറിയാം 2:00 വരെയാണ്, 2:30 വരെയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് പബ്ലിക്കിനായിട്ട് ശനിയാഴ്ച കൺവെൻഷൻ ഇല്ല, ഈ ശനിയാഴ്ചയും പബ്ലിക്കിനായിട്ടില്ല. പക്ഷേ നമുക്ക് ലൈവായിട്ട് ഭവനങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ചത്തെ കൺവെൻഷനും ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളും ലൈവായിട്ട് ഭവനങ്ങളിലിരുന്ന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടിയും ഒരറിയിപ്പായിട്ട് എടുക്കണം. എല്ലാ ശനിയാഴ്ചകളിൽ നമുക്ക് കൺവെൻഷൻ ഉണ്ടാകും, പക്ഷേ പൊതുജനത്തിന് വരാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ലൈവായിട്ട് ഭവനങ്ങളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമ്മളിവിടെ ശുശ്രൂഷ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് യൂട്യൂബ് ചാനലിലൂടെ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ കുമ്പസാരത്തിനുള്ള സൗകര്യം കാരിസ് ഭവനിൽ തുടർന്നും ഉണ്ടായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ തന്നെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പക്ഷെ കുമ്പസാരിക്കാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ മാസ്ക് ധരിച്ചിട്ടായിരിക്കണം കുമ്പസാരിക്കാൻ വരേണ്ടത്. അതാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം നിങ്ങൾ പാലിക്കേണ്ടതാണ്. ഇൻ കേസ് മാസ്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ പുറത്ത് മാസ്കും സാനിറ്റൈസറും ഒന്നും കിട്ടാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. ഏതാനും മാസ്കുകൾ ഓഫീസിൽ മേടിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്, ഇൻ കേസ് കൊണ്ടുവന്നില്ല. കാരണം അങ്ങനൊരു നിർദ്ദേശവും നിയമവും നിലനിൽക്കുമ്പോൾ നമ്മളത് പാലിക്കാൻ കടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ മാസ്ക് ധരിച്ച് കുമ്പസാരിക്കാൻ വരാവൂ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ 60 വയസ്സിന് മീതെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഭവനങ്ങളിൽ, 15 വയസ്സ് താഴെയുള്ളവരൊക്കെ ഭവനങ്ങളിൽ മാക്സിമം ആയിരിക്കാനായിട്ട് ഈ രണ്ടാഴ്ച കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം 24 മണിക്കൂർ നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥന ഈ ഭവനത്തിലുള്ളവർ കാരിസ് ഭവനിൽ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയോട് ചേർത്ത് നിങ്ങളുടെ ഈ യോഗങ്ങളെല്ലാം നിരന്തരം സമർപ്പിക്കുന്നുണ്ട്. 24 മണിക്കൂർ ആ ആരാധന നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് ഏതെങ്കിലുമൊക്കെ സമയത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു ശുശ്രൂഷകളും ആരാധനകളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടിയും ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കാം. പിന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്നവർ, അവരുടെ കുമ്പസാരം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അന്തിക ഉദാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഒരു വിലക്കില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാരിസ്മല്ല വൈദികരെ ഫോൺ വിളിക്കാം, തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതാണ്. അതിൻ്റെ പ്രത്യേകമായ മുൻകരുതലൊക്കെ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന മുൻകരുതലെടുത്ത് ഭവനത്തിൽ വന്ന് രോഗികളായിരിക്കുന്നവർക്ക് കുമ്പസാരമോ അന്തിക ഉദാശയോ ഒക്കെ അതാത് ഇടവക ദേവാലയവുമായി ബന്ധപ്പെട്ട വൈദികരുടെ പെർമിഷനിലൂടെ ചെയ്തു കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സമയവും കാരിസ്മല്ല വൈദികർ ആത്മീയ ശുശ്രൂഷകൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെല്ലാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും പാലിച്ചുകൊണ്ടായിരിക്കും ഈ വരുന്ന രണ്ടാഴ്ച കാലം, കാരണം അത്രയും കർശനമായിട്ടൊരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മളത് പാലിക്കാൻ കടപ്പെട്ടവരും സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഉള്ളതുകൊണ്ടും നമ്മളത് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലൈവായിട്ട് ശുശ്രൂഷകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ നാളെ രാവിലെ 9:00 മുതൽ ശുശ്രൂഷകളുണ്ട്. നിങ്ങളത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായിട്ടിട്ടും മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്തും എല്ലാവരും ലോകമെമ്പാടുമുള്ള ജനത ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ദൈവത്തെ വിളിക്കാനും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇപ്പോൾ തന്നെ നമുക്കറിയാം പല രാജ്യങ്ങളിലൊക്കെ അവർ 1-2 മാസത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് പല കടകളിലൊക്കെ സാധനങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നിട്ടില്ല. തീർച്ചയായിട്ടും കോയമ്പത്തൂർ ബോർഡർ അടക്കിയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അവിടെ നിന്ന് വരുന്ന ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതാകും. അങ്ങനെയുള്ള ഒരു 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 ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യവും ലോകം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ക്യാരിസ് പോനിൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾക്കറിയാവുന്നവരെ ക്യാരിസ് മീൽസ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, അതായത് ക്യാരിസ് ഭവൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഭവനത്തിൽ ഒരുപക്ഷെ ഭക്ഷണമില്ലാത്തവരുണ്ടെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല എന്നുള്ള സാഹചര്യങ്ങളില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും വൈദികരുടെ ഫോണിലേക്ക് ഫോൺ വിളിക്കാം. നിങ്ങളുടെ ഡീറ്റെയിലും നിങ്ങളുടെ ഭവനത്തിൻ്റെ ലൊക്കേഷൻ വാട്സപ്പിലൂടെ അയച്ചു തന്നാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതാണ്. മറ്റാരും അറിയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണം വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഭക്ഷണമില്ലാത്ത ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നെന്നുള്ള ജോലിയെടുത്ത് കുറേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നവർ ചുറ്റുപാടുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരിസ് മീൽസ് പലരുടെയും സഹായത്തോടുകൂടി നമ്മുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർ, സന്മനസ്സുള്ളവർ, സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ തരുന്ന അവരുടെ അവർ മാറ്റിവെക്കുന്നത് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലിട്ട് നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഭക്ഷണമില്ലാത്തവർക്ക്, പ്രാഥമികമായ ഭക്ഷണമില്ലാത്തവർ, അത് നിങ്ങൾ അച്ഛന്മാരുടെ ഫോണിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾ ഫോൺ വഴിയോ വിളിച്ച് നിങ്ങളുടെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടിയും പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് നേരിടാം.